വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിന് വീണ്ടും കരുത്താർജിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് 20 സീറ്റുകളുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിയും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ ചർച്ച ഉടൻ തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഏതൊക്കെ സീറ്റുകൾ സഖ്യകക്ഷികളിൽ നിന്നും CPI തിരിച്ചെടുക്കും എന്നുള്ളത് വളരെ ആകാംക്ഷാപൂർവം തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം തിരുവനന്തപുരം സീറ്റ് ഒരുപക്ഷെ CPM തിരിച്ചു ചോദിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. പലയിടത്തും CPMന് അമളി പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ചില പ്രദേശങ്ങളിലൊക്കെ CPMന് കുറേയധികം നിയമസഭാ സാമാജികരുണ്ടെങ്കിൽ പോലും അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികൾക്ക് സീറ്റ് സാധാരണ കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ എന്നുള്ള വിശാലമായ സഖ്യം, ആ സഖ്യത്തിൽ ഇടതുമുന്നണിക്കും വലിയ പങ്കുണ്ട് എന്ന് കൃത്യമായ ബോധ്യം കോൺഗ്രസിന് കൃത്യമായി ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെതിരെയായിരിക്കും CPMന്റെ മത്സരം കേരളത്തിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതെങ്ങനെയൊക്കെ ആയിരിക്കും തരണം ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും കോൺഗ്രസ്സും CPMഉം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട്, അങ്ങനെയല്ല, ദേശീയ അടിസ്ഥാനത്തിൽ പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ട അവസരം വരും. എന്നാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് സാധ്യമല്ല. ഇവിടെ BJPക്കല്ല സ്വാധീനം, ഇടതു വലത് മുന്നണികൾക്ക് തന്നെയാണ് സ്വാധീനം. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നടക്കുന്നത്. ഇവിടെ ഇടതുമുന്നണി സംവിധാനമനുസരിച്ച് പരമ്പരാഗതമായി CPMഉം CPIയുമാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലറിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. 2014 അവർക്ക് സീറ്റ് കൊടുത്തു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും സീറ്റ് വിഭജനം വരുമ്പോൾ കോൺഗ്രസും CPMഉം തമ്മിലുള്ള സീറ്റ് വിഭജനമല്ല നടക്കുന്നത്. കേരളത്തിൽ അതിന് സാധ്യമായ വളക്കൂറുള്ള സ്ഥലമല്ല. സീറ്റ് പുനർനിർണയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് മണ്ഡല പുനർനിർണയം വരുമ്പോൾ, ഈ 543 എന്ന് പറയുന്നത് വീണ്ടും വർദ്ധിച്ചു വരും. അത് 700-ൽ കവിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അത് ജനസംഖ്യാനുപാതികമായി നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ അത് തീർത്തും തെറ്റായ കാര്യമാണ്. തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിൽ ഒരു സീറ്റ് നിർണയം വരുമ്പോൾ ഹിന്ദി ഹൃദയഭൂമി, അതായത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ കൂടുതൽ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അവിടെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ മുന്നണി പ്രസക്തമാകുന്നത് അങ്ങനെയൊക്കെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.